ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ അറബിക് സ്റ്റൈൽ മുഷക്കൽ സാൻഡ്വിച്ച് റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് വളരെ കുറച്ച് ഐറ്റംസ് മാത്രം മതി അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക വീഡിയോ നോക്കാം ഇതുണ്ടാക്കാനായിട്ട് വേണ്ട മെയിൻ ഐറ്റം വഴുതനങ്ങയാണ് കത്തിരിക്കയില്ലേ അത് ഇതിപ്പോൾ ഞാനൊരു വലിയ വഴുതനങ്ങ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ചെറിയ ചെറിയ സ്ലൈസസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ലപോലെ കട്ടി കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്യുക കാരണം ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം അത്യാവശ്യം നല്ല കട്ടി കുറച്ചിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് മുരിഞ്ഞു വരും അറബിക് സ്റ്റൈൽ ഫിലാഫിൽ സാൻഡ്വിച്ച് പോലത്തെ വേറൊരു ഐറ്റമാണ് മുഷക്കിൽ സാൻഡ്വിച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാൻഡ്വിച്ചാണ് പിന്നെ ഇത് ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ എണ്ണ എടുക്കാൻ നോക്കാം ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കട്ടെ ഒലിവ് ഓയിൽ ഫ്രൈ ചെയ്താൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടും ഇനിയിപ്പം ഒലിവ് ഓയിൽ ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി ഇനി സാധാ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയാൽ മതി ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കുക നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും പൊതുവെ വഴുതനങ്ങ ഫ്രൈ ചെയ്തിട്ടായാലും അല്ലെങ്കിൽ വിഴുക്കുണ്ടാക്കിയിട്ടായാലും കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ പക്ഷേങ്കിൽ ഈ ഒരു സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഇതുപോലെ നല്ലപോലെ ഒന്ന് മുറിഞ്ഞിട്ട് വന്നാൽ ഇനിയിത് എണ്ണയിൽ നിന്ന് കൊരിമാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക ഓയിൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴക്കി കൊടുക്കുക പിന്നെ ഓവറായിട്ട് ഓയിൽ മുക്കി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇതിപ്പോൾ ഞാൻ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ അല്ലാണ്ട് വീട്ടിലുണ്ടാക്കിയ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ അതായാലും മതി ഇനിയിപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഇല്ല എങ്കിൽ പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇത് ഫ്രൈ ചെയ്യാൻ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആയതുകൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ ഇതിനെ കൊരിമാറ്റാം പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഓയിലൊന്ന് ഫ്രൈ ആക്കി എടുത്താലും മതി കേട്ടോ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുക്കുക ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം ആക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങിയിട്ട് ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട് നോർമലി ഇവിടെ നിന്ന് കിട്ടുന്ന സാൻഡ്വിച്ചിൽ ഇതുപോലെ മുട്ട വെക്കാറൊന്നുമില്ല ഇതിപ്പോൾ ഞാനൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി എടുത്തതാണ് കേട്ടോ ഇനി ഒരു തക്കാളി നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ വെക്കുന്ന പോലെ തന്നെ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാം നല്ല പഴുത്ത തക്കാളിനെ എടുക്കുക പച്ച തക്കാളി എടുത്താൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമ്മൾ എടുത്തു വെച്ച മുട്ടയും ഇതുപോലെ തന്നെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തഹിനി പേസ്റ്റ് ആണ് ഇത് വെളുത്ത എള്ളില്ലേ അതായത് സീസേം സീഡ്സ് അതൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയെന്നല്ല പുറത്തുനിന്ന് മേടിച്ചാണ് ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്തെടുക്കണം ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ സെറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു കുബൂസ് എടുക്കുക ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു കുബൂസ് ആണ് എന്നിട്ട് ഇതിനെ 4 ഫോൾഡ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 4 ഒന്ന് ഫോൾഡ് ചെയ്യുക
എല്ലാ സൈഡും ഒരുപോലെ ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ഓരോ പോർഷൻസിലും ഓരോ ഐറ്റംസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ഞാൻ ഈ ഒരു പോർഷനിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെക്കുന്നുണ്ട്. ഇനി അടുത്ത പോർഷനിൽ കട്ട് ചെയ്ത് വെച്ച മുട്ടയില്ലേ, അത് വെക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഇല്ലട്ടോ, നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ഇതിൽ വെച്ചെടുക്കാം. പിന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി ഒരു പോർഷനിൽ ഫ്രൈ ചെയ്ത് വെച്ച ബ്രിഞ്ചാടില്ലേ, അതിൻ്റെ ഒരു രണ്ട് പീസ് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് പോർഷനിൽ ഞാൻ കുറച്ച് തഹിനി പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളി വെച്ചെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് മൊത്തത്തിൽ കുറച്ച് ഉപ്പൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇനി ഇത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആ ഒരു കട്ടിങ് ചെയ്തത്. ഇതുപോലെ മൊത്തത്തിൽ ഫോൾഡ് ചെയ്തെടുത്താൽ ഇതുപോലെ ഈ ഒരു ലുക്ക് ആയിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ദാ ഇതാണ് അറബിക് മുഷക്ക് സാൻഡ്വിച്ച്. ഇത് കാണാൻ തന്നെ അടിപൊളിയല്ലേ, അതുപോലെ മൊത്തത്തിൽ എല്ലാം കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇത് റാപ്പ് ചെയ്യുന്ന വേറൊരു രീതിയും കൂടി കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു കുബൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തഹിനി പേസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ നോർമലി ഷവർമ ഒക്കെ സെറ്റ് ചെയ്യൂലേ, അതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ ഈ ഒരു രീതിക്ക് തന്നെ വെച്ചെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നും ഇല്ലട്ടോ, നമുക്ക് എത്രത്തോളം വേണമെങ്കിലും വെച്ചെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നോർമലി ഷവർമയൊക്കെ മടക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ഇപ്പൊ ദാ അടുത്ത ടൈപ്പും റെഡി ആയിട്ടുണ്ട്. നോർമലി ഇവിടെ നിന്ന് കിട്ടുന്ന മുഷക്കിൽ ഇതുപോലെ എന്താ ചെയ്യാറ്, ഇതുപോലെയാണ് റാപ്പ് ചെയ്തെടുക്കാറ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിൾ അല്ലേ. പിന്നെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുക്കാനും ഒക്കെ അടിപൊളിയാണ്. ഈ ഒരു മുഷക്കൽ സാൻഡ്വിച്ച് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടാ, ഒരു വ്യത്യാസമല്ല, അതേ ടേസ്റ്റ് ആണ്. മൊത്തത്തിൽ കഴിക്കാൻ അടിപൊളിയാണ്. ഒരു രണ്ട് പീസ് കഴിച്ചാൽ തന്നെ വയറ് ഫുള്ളാവും. ഇനിയിപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ വ്യൂവേഴ്സിനെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അടുത്ത പുതിയ റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു, ബൈ ബൈ.